ബാർക്കോഴ വിവാദത്തിനിടെ പുതിയ മദ്യനയത്തിൽ ചർച്ച. എക്സൈസ് മന്ത്രി എം ബി രാജേഷിനെ ബാർ ഉടമകൾ ആവശ്യങ്ങൾ അറിയിക്കും. കള്ളുഷാപ്പ് ലൈസൻസുകൾ, ട്രേഡ് യൂണിയനുകൾ എന്നിവരുമായി മന്ത്രിയുടെ ചർച്ച കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അതിനിടെ നിയമസഭാ സമ്മേളനം നാളെ മുതൽ ലോക കേരളസഭ നടക്കുന്നതിനാൽ 6 ദിവസം ഉണ്ടായിരിക്കില്ല. അഭിജിത് ജയനുണ്ട് വിവരങ്ങളുമായി. അഭിജിത്ത്, ആദ്യം ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് വരാം. വലിയ രീതിയിൽ ചർച്ചയാണ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടാണ് സഭയിലും ഈ വിഷയമൊക്കെ ഉന്നയിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ മന്ത്രിയുടെ എക്സൈസ് മന്ത്രിയുടെ ചർച്ച നടക്കാൻ പോകുന്നത്. ആരൊക്കെയാകും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്? നീത, പ്രധാനമായും വിവാദങ്ങൾക്കിടെയാണ് ഈ മദ്യനയത്തിൽ ഇപ്പോൾ സർക്കാർ ഔദ്യോഗികമായി ചർച്ച തുടങ്ങിയിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കഴിഞ്ഞ ദിവസം കള്ളുചെത്ത് ഷാപ്പുകളുടെ ട്രേഡ് യൂണിയനുകളുമായി മന്ത്രിതലത്തിൽ ചർച്ച നടത്തിയിരുന്നു. ഇതിപ്പോൾ ബാർ ഉടമകളും ഒപ്പം തന്നെ ഡിസ്റ്റിലറികളുമായിട്ടുള്ള ചർച്ചയാണ് നടക്കുന്നത്. ഉച്ചയ്ക്ക് 12 നിയമസഭാ കോൺഫറൻസ് ഹാളിലാണ് ഇത്തരത്തിൽ ചർച്ച പ്ലാൻ ചെയ്തിരിക്കുന്നത്. മന്ത്രി എം ബി രാജേഷ് ഉൾപ്പെടെയുള്ളവർ ഏതായാലും ഈ ചർച്ചയിൽ പങ്കെടുക്കും എന്നതാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഏതായാലും മദ്യനയം സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു അന്തിമ അംഗീകാരം അത് വൈകാതെ തന്നെ ഉണ്ടാകുമെന്നുള്ള വിവരം തന്നെയാണ് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഈ സി പി എമ്മിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തുകയും പിന്നീട് ഈ കരട് നയത്തിന് LDF ചേർന്നുകൊണ്ട് അന്തിമ അനുമതി നൽകേണ്ടതുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിക്കുക, ഒപ്പം തന്നെ ഈ ഡ്രൈ ഡേ ഒഴിവാക്കുക എന്നിങ്ങനെയുള്ള രണ്ട് ആവശ്യങ്ങളാണ് പ്രധാനമായും ഇന്നത്തെ യോഗത്തിൽ ബാർ ഉടമകൾ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. ഇതിൽ ഡ്രൈ ഡേ ഒഴിവാക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഒരു പക്ഷേ സർക്കാർ നിരസിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. പ്രത്യക്ഷത്തിൽ നിരസിച്ചില്ലെങ്കിൽ പോലും അത് സർക്കാർ അംഗീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുകയും ചെയ്യുന്നത്. നേരത്തെ തന്നെ ഈ അനിമോൻ്റെ ശബ്ദ സന്ദേശം അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറുകളുടെ പ്രവർത്തന സമയം ഒരു പക്ഷേ വർദ്ധിപ്പിച്ചേക്കും, 1 മണിക്കൂറായി കൂടി അധികമായി വർദ്ധിപ്പിച്ചേക്കും എന്നുള്ള വിവരം കൂടി ഏതായാലും നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. അതിൽ ഒരു അന്തിമ സ്ഥിരീകരണം ഏതായാലും വരികയും ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം ഏതായാലും കള്ളിച്ചെത്ത് ഷാപ്പുകളുടെ ട്രേഡ് യൂണിയനുകളുമായി ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ തന്നെ സംസ്ഥാനത്ത് ഏതാണ്ട് 1200-ലധികം വരുന്ന കള്ളുഷാപ്പുകൾ പൂട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇവരെ ടോഡി ബോർഡുമായി ബന്ധപ്പെടുത്തി ഇത് തുറന്നു നൽകുന്നതടക്കമുള്ള ആവശ്യങ്ങൾ സർക്കാർ എത്രയും വേഗത്തിൽ നടത്തണമെന്നുള്ള കാര്യം ഇവർ ഈ സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ ഈ കള്ളുഷാപ്പുകൾ തമ്മിലുള്ള ദൂരപരിധി അതിലുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ തീരുമാനമെടുക്കണം എന്നുള്ള ഒരു ആവശ്യം കഴിഞ്ഞ ദിവസം തന്നെ കള്ളുചെത്ത് ഷാപ്പുകളുടെ സംഘടനകൾ ഏതായാലും ആവശ്യപ്പെടുന്നൊരു സാഹചര്യം തന്നെയാണ് പ്രധാനമായും തന്നെ ഉള്ളത് എന്നതാണ് സൂചിപ്പിക്കാൻ കഴിയുന്നത്. ഡ്രൈ ഡേയുടെ കാര്യം പറയുമ്പോൾ തന്നെ നേരത്തെ തന്നെ സംസ്ഥാനത്തെ പല തലങ്ങളിലും, അതായത് ടൂറിസം മേഖലയിലേക്കും ഒപ്പം തന്നെ സർക്കാർ ഖജനാവിലേക്കും എത്തുന്ന വലിയ തുക ഈ ഡ്രൈ ഡേയുടെ പേരിൽ കുറഞ്ഞിരുന്നു എന്നുള്ള കണ്ടെത്തലുകൾ പല സമിതിയിലേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഏതായാലും സർക്കാരിൻ്റെ ഖജനാവ് അത് വർദ്ധിപ്പിക്കുന്നതിലേക്ക് വേണ്ടി ഏതായാലും ഡ്രൈ ഡേ ഒഴിവാക്കണമെന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഈ ചർച്ച നീളാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുകയും ചെയ്യുന്നത്. ഏതായാലും പുതിയ മദ്യനയം അത് ഏതാണ്ട് 2 മാസത്തിനുള്ളിൽ തന്നെ ഇടതുമുന്നണിക്ക് ഒപ്പം സർക്കാരിന് പുറത്തിറക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഏതായാലും ഈ ഘട്ടത്തിൽ നടക്കുന്നതെന്ന് തന്നെയാണ് സൂചിപ്പിക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഏതായാലും കള്ളുചെത്ത് ഷാപ്പുകളുടെ ട്രേഡ് യൂണിയനുകളുമായി ചർച്ച നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഡിസ്ട്രിക്ടുകളുമായും ഒപ്പം തന്നെ ബാർ ഉടമകളുമായുള്ള ചർച്ച നടക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി തന്നെ ചർച്ച നടക്കുകയും ചെയ്യും. ഇതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സി പി എം തലത്തിൽ ഈ ചർച്ച വന്ന ശേഷം മന്ത്രിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷം CPM തലത്തിൽ ഈ ചർച്ച വരും. അതിനുശേഷം ഈ കരട് നയത്തിന് LDFലേക്ക് എത്തി അന്തിമ അനുമതി നൽകേണ്ടതുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ തീരുമാനവും ഏതായാലും നിർണായകമാവും. ബാർ ഉടമകൾ പ്രധാനമായും 2 ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ തന്നെ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുക, ഒപ്പം തന്നെ ഡ്രൈ ഡേ പിൻവലിക്കുക എന്നുള്ളതാണ്. ഡ്രൈ ഡേ ഏതായാലും പിൻവലിക്കാനുള്ള സാധ്യത വളരെ വിരളമായി നിൽക്കുന്നു. ഒപ്പം ബാറുകളുടെ പ്രവർത്തന സമയം ഇപ്പോൾ രാവിലെ 11 മുതൽ രാത്രി 11 വരെയാണ് പ്രവർത്തിക്കുന്നത്. അത് ഒരു പക്ഷേ രാത്രി 12 വരെ നീളാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ തുറക്കുന്നതും ഒരു പക്ഷേ 11 അല്ലെങ്കിൽ 12 ആയിരിക്കുമോ എന്നുള്ളതും നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഏതായാലും ചർച്ച നടക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ തന്നെ മന്ത്രി എം ബി രാജേഷ് ഇതിനെയൊക്കെ തന്നെയും തള്ളിയിരുന്നു. പുതിയ മദ്യനയത്തിൽ പ്രാരംഭഘട്ട ചർച്ചകൾ പോലും നടന്നിട്ടില്ല എന്നുള്ളത് അദ്ദേഹം നിയമസഭയിൽ പോലും വ്യക്തമാക്കിയിരുന്നതാണ്. 12 13 മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുകയുള്ളൂ എന്നുള്ളതും അദ്ദേഹം 2 ദിവസം മുൻപ് നിയമസഭയിൽ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ, ബാർക്കോഴയുമായി ബന്ധപ്പെട്ടുള്ള അടിയന്തര പ്രമേയം വന്നപ്പോൾ തന്നെ, അതിനുശേഷം നിയമസഭയിൽ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ നിലപാട് വിശദീകരിച്ചിരുന്നു. ആ ഒരു ഘട്ടത്തിലുള്ള ചർച്ചകളാണ് ഏതായാലും ഇന്നും നാളെയുമായി നടക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. നീത.
ബാർക്കോഴ വിവാദത്തിൽ ഇപ്പോൾ എന്തായാലും എക്സൈസ് മന്ത്രിയുടെ ഇടപെടലുണ്ടായിരിക്കുന്നു. ഇന്ന് ചർച്ച നടക്കുന്നുണ്ട്. ബാറുടമകൾ ആവശ്യങ്ങളെല്ലാം അറിയിക്കും. അഭിജിത്ത് തുടങ്ങുന്നുണ്ട്. അഭിജിത്ത്, നിയമസഭാ സമ്മേളനത്തിൻ്റെ കൂടി വാർത്തകൾ നൽകേണ്ടതുണ്ട്. ഇന്ന് നിയമസഭാ സമ്മേളനം ഉണ്ട്, നാളെ മുതൽ കേരളസഭയെ തുടർന്ന് 6 ദിവസം ഉണ്ടായിരിക്കില്ല. ഇന്നത്തെ സഭാ സമ്മേളനം ആരംഭിച്ചിട്ടുണ്ടോ? ഇന്ന് എന്തൊക്കെയാണ് സഭയിൽ? നീത, ഇന്നിപ്പോൾ സഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. ഇതിപ്പോൾ ഏതായാലും അടിയന്തര പ്രമേയം ഉണ്ടാകില്ല, പകരം ഉപധനാഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ചയായിരിക്കും ഉണ്ടാവുക. മുഖ്യമന്ത്രിയുടെ വകുപ്പുകളായിട്ടുള്ള ആഭ്യന്തരവും ജയിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉപധനാഭ്യർത്ഥന ചർച്ചകളിൽ ഏതായാലും സർക്കാരിനെതിരെ പ്രതിപക്ഷം ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഒപ്പം മുഖ്യമന്ത്രിയുടെ മറുപടിയും ഇത്തരം കാര്യങ്ങളിൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വലിയ തോതിൽ ഗുണ്ടാക്രമണങ്ങൾ വർദ്ധിച്ചിരുന്നു. ഇതിൽ ഉൾപ്പെടെയുള്ള ചർച്ചകൾ ഒരു പക്ഷേ സഭയിൽ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അതിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേക്കാം. ആഭ്യന്തരവും ഒപ്പം ജയിലുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും ഏതായാലും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഇതിലും മുഖ്യമന്ത്രി മറുപടി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ സഭ അവസാനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്നിപ്പോൾ സഭാ സമ്മേളനം തീർന്നാൽ ഒരു പക്ഷേ ഇനിയിപ്പോൾ 6 ദിവസത്തെ ഇടവേളയുണ്ട്. ആ ഇടവേളയ്ക്ക് ശേഷം മാത്രമേ ഇനിയിപ്പോൾ സഭ പുനരാരംഭിക്കുകയുള്ളൂ. നാളെ മുതൽ ലോക കേരള സഭ സമ്മേളനം നടക്കുകയാണ്. നാളെ മുതൽ 2 ദിവസത്തേക്ക് ലോക കേരള സഭ സമ്മേളനമുണ്ട്. അതിനുശേഷം വരുന്നത് അവധി ദിവസങ്ങളാണ്. അപ്പോൾ അതിനുശേഷം ഈ കലണ്ടർ, സഭാ കലണ്ടർ പ്രകാരം ഇനിയിപ്പോൾ 6 ദിവസത്തിന് ശേഷം മാത്രമേ സഭാ സമ്മേളനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള വിവരം കൂടി നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. ഇന്നിപ്പോൾ ഏതായാലും അടിയന്തര പ്രമേയം സഭയിൽ അവതരിപ്പിക്കാത്തത് ഈ പ്രതിപക്ഷ നേതാക്കൾ, പ്രത്യേകിച്ച് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ, വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തുന്നതുമായി ബന്ധപ്പെട്ട്, മലപ്പുറത്തും വയനാട്ടിലും അദ്ദേഹത്തിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഏതായാലും അടിയന്തര പ്രമേയം ഇന്ന് വേണ്ടെന്ന് വച്ചിരിക്കുന്നത്. സഭയിൽ മറ്റ് അജണ്ടകളും നടപടിക്രമങ്ങളും കൃത്യമായി നടക്കും. ഇപ്പോൾ ചോദ്യോത്തരവേള പുരോഗമിക്കുന്നുണ്ട്. അതിനുശേഷം ഈ സബ്മിഷൻ അത് പൂർത്തിയാക്കും. 2 വിഷയങ്ങളിൽ സബ്മിഷനുണ്ട്. അതിനുശേഷമായിരിക്കും ഈ ഉപധനാഭ്യർത്ഥനയുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ചർച്ച നടക്കുക. സഭ ഏതായാലും ഇന്നിപ്പോൾ അനന്തമായി നീളാനുള്ള സാധ്യത കാണുന്നില്ല. ഒരു ഉച്ചയ്ക്ക് ശേഷം സഭ പിരിയാനുള്ള സാധ്യതയും നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും നാളെ മുതൽ ലോക കേരള സഭ സമ്മേളനം നടക്കുകയാണ്. വലിയ തോതിലുള്ള ഒരു പ്രതിനിധി സംഘാടനവും ഒക്കെ ഈ ലോക കേരള സഭയിലും ഉണ്ടാവുകയും ചെയ്യും. ഇന്നിപ്പോൾ സഭ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഏതായാലും ചോദ്യോത്തരവേള സഭയിൽ നടക്കുന്നു എന്നുള്ള വിവരം തന്നെയാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നത്. നീത, ശരി. അഭിജിത്ത്, ബാർക്കോഴ വിവാദത്തിനിടെ മദ്യനയത്തിൽ ഇന്നൊരു ചർച്ച നടക്കുന്നുണ്ട്. എക്സൈസ് മന്ത്രി MB രാജേഷിനെ ബാർ ഉടമകൾ ആവശ്യങ്ങൾ അറിയിക്കും. കഴിഞ്ഞ ദിവസം കള്ളുഷാപ്പ് ലൈസൻസികളും ട്രേഡ് യൂണിയനുകളുമായി മന്ത്രി ചർച്ച നടത്തിയിരുന്നു. അതേസമയം നിയമസഭയിലേക്ക് വന്നാൽ സമ്മേളനം, ഇന്നത്തെ നിയമസഭാ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നാളെ മുതൽ 6 ദിവസം നിയമസഭാ സമ്മേളനം ഉണ്ടായിരിക്കില്ല. ലോക കേരളസഭ നടക്കുന്നതിനാലാണ് നാളെ മുതൽ 6 ദിവസത്തേക്ക് നിയമസഭ ഇല്ലാത്തത്. അഭിജിത് ജയനാണ് വിവരങ്ങൾ നൽകിയത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.